നമസ്കാരം. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്നും ജീവിത വിജയത്തിന് പ്രായം ഒരു തടസ്സവുമല്ലെന്നും തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. പ്രായമല്ല, ചിന്തയും പ്രവൃത്തിയുമാണ് ഒരാളുടെ യുവത്വം നിർണയിക്കുന്നത്. യുവാക്കളെ പോലെ ചിന്തിക്കുന്ന വൃദ്ധന്മാരെയും വൃദ്ധന്മാരെ പോലെ ചിന്തിക്കുന്ന യുവാക്കളെയും നമ്മൾക്ക് കാണാം. ആരിലായാലും ഉത്സാഹത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും അവരുടെ ജീവിത വിജയം. ഇപ്രകാരം 65-ാമത്തെ വയസ്സിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങി 90-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ശതകോടീശ്വരന്മാരിൽ ഒരാളായിത്തീർന്ന കേണൽ ഹാർലൻഡ് സാൻഡേഴ്സ് ഒരു ജങ്ക് ഫുഡാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളിൽ ഏറെ പേരും ഇഷ്ടപ്പെടുന്ന KFCയുടെ സ്ഥാപകൻ. 1890 സെപ്റ്റംബർ 9 അമേരിക്കയിൽ കേണൽ സാൻഡേഴ്സ് ജനിക്കുന്നത്. 5 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. പിന്നീടുള്ള കാലം ആ കുടുംബത്തിന് കഷ്ടപ്പാടുകളുടെ ദിനങ്ങളായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം 13-ാം വയസ്സിൽ പഠിത്തം നിർത്തേണ്ടി വന്നു. 17-ാം വയസ്സിൽ വിവാഹിതനായി. 20-ാമത്തെ വയസ്സിൽ വരുമാനമില്ലാത്ത ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ അവരുടെ വഴിക്ക് പോയി. അങ്ങനെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടു. ചെറുപ്പം മുതലേ എന്തെങ്കിലും സംരംഭം തുടങ്ങി വിജയിപ്പിക്കണമെന്ന് സാൻഡേഴ്സ് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ തുടങ്ങിവെച്ച പല പദ്ധതികളും നഷ്ടത്തിലുമായി. പിന്നീട് കുറച്ചുകാലം റെയിൽവേയിൽ കൽക്കരി നിറയ്ക്കുന്ന ജോലി ചെയ്തുവെങ്കിലും അതിലും കാര്യമായിട്ടൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചുകാലം അമേരിക്കൻ ആർമിയിൽ ജോലി ചെയ്തുവെങ്കിലും അവിടെയും അധിക കാലം പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് ഒരു ഹോട്ടലിൽ ക്ലീനറായി ജോലി ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം സപ്ലയറായി പ്രൊമോഷൻ ലഭിച്ചു. ആ അവസരത്തിൽ അദ്ദേഹത്തിന് കുക്കിങ്ങിൽ പല പരീക്ഷണങ്ങളും നടത്താൻ അവസരം ലഭിച്ചു. സാൻഡേഴ്സിൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗം വർഷങ്ങളും ഈ അടുക്കളയിൽ ഒതുങ്ങി നിന്നു. അദ്ദേഹത്തിന് 65 വയസ്സായപ്പോൾ അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കാൻ നിർബന്ധിതനായി. ഇനിയും സാൻഡേഴ്സ് അവിടെ തുടർന്നാൽ അദ്ദേഹം തങ്ങൾക്കൊരു ബാധ്യതയാകുമോ എന്ന് ഭയന്ന് ഹോട്ടലുകാർ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിൻ്റെ ഭാഗമായി ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള $99 മാത്രം. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച് അദ്ദേഹം അവസാനം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ലാതിരുന്നതിനാൽ അദ്ദേഹം ഒരു മരത്തിന് ചുവട്ടിലിരുന്ന് തൻ്റെ അത്രയും കാലത്തെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്തു. സാൻഡേഴ്സ് തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഓർത്തു. തൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സന്തോഷം ലഭിച്ചിരുന്ന നിമിഷങ്ങൾ കടന്നു വന്നത്. അദ്ദേഹം ഹോട്ടലിൽ വെച്ച് വെറൈറ്റി ചിക്കൻ ഫ്രൈകൾ ചെയ്യുമ്പോൾ തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നവർ തന്നെ അഭിനന്ദിച്ചിരുന്ന നിമിഷങ്ങളെ അദ്ദേഹം ഓർത്തു. അപ്പോഴാണ് ഒരു തട്ടുകട തുടങ്ങാനുള്ള ഒരു പ്രചോദനം അദ്ദേഹത്തിനുണ്ടാകുന്നത്. തൻ്റെ കൈവശമുള്ള $99 നിന്ന് കുറച്ച് ഡോളർ ഉപയോഗിച്ച് അദ്ദേഹം തട്ടുകട തുടങ്ങി. തട്ടുകട തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 65 വയസ്സ്. തട്ടുകട വിജയിച്ചില്ല. അദ്ദേഹം അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് വീടുകളിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ ക്വാളിറ്റി ഇല്ലാത്തൊരു വസ്തുവായി മറ്റുള്ളവർ ഇതിനെ കണ്ടു. വീടുകളിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനേക്കാൾ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ ആളുകൾക്ക് വിശ്വാസം വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ സാൻഡേഴ്സ് ഓരോ റെസ്റ്റോറൻറ്റുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി. 1009 റെസ്റ്റോറൻറ്റുകൾ കയറി ഇറങ്ങിയിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവും വന്നില്ല. വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഒരു റെസ്റ്റോറൻറ്റിൽ ചില നിബന്ധനകളോടെ സാൻഡേഴ്സിൻ്റെ ചിക്കൻ വിൽക്കാൻ അനുവാദം ലഭിച്ചു. ചിക്കൻ ഫ്രൈ വിറ്റതിന് ശേഷമേ ക്യാഷ് തരികയുള്ളൂ എന്നതായിരുന്നു നിബന്ധന. അപ്പോഴേക്കും $99 കഴിയാറായി. കുറച്ച് ഡോളർ കടം വാങ്ങി തൻ്റെ ചിക്കൻ ഫ്രൈ ബിസിനസ് തുടർന്നു. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി രാവിലെ തന്നെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. വൈകുന്നേരമാകുമ്പോൾ സാൻഡേഴ്സ് റെസ്റ്റോറൻറ്റിൽ പോയി വിറ്റുപോയ ചിക്കൻ ഫ്രൈയുടെ വില വാങ്ങുകയും ബാക്കി വന്ന ചിക്കൻ പീസുകൾ കുഴിച്ചു മൂടുകയും ചെയ്യുമായിരുന്നു. ദിവസങ്ങൾ കഴിയുംതോറും ബാക്കി വന്നിരുന്ന ചിക്കൻ പീസുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിക്കൻ ഫ്രൈ ഒരു പ്രാവശ്യം കഴിച്ചവർ വീണ്ടും വാങ്ങുന്നതിനായി റെസ്റ്റോറൻറ്റ് തേടി പിടിച്ച് വരാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കേണൽ സാൻഡേഴ്സിൻ്റെ ചിക്കൻ ഫ്രൈ അമേരിക്കയിൽ മുഴുവൻ ഫേമസ് ആകാൻ തുടങ്ങി. ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഞങ്ങൾ താങ്കളുടെ ചിക്കൻ ഫ്രൈ വിൽക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമീപിക്കാൻ തുടങ്ങി. തൻ
തൻ്റെ ചിക്കൻ ഫ്രൈക്ക് ആവശ്യക്കാർ കൂടിയപ്പോൾ കേണൽ സാൻഡേഴ്സ് അമേരിക്കയിലെ കെൻഡക്കി ആസ്ഥാനമാക്കി ഒരു സ്ഥാപനം തുടങ്ങി. അവിടെ നിന്നാണ് ഇന്നത്തെ KFCയുടെ ജനനം. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. KFC എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഭക്ഷ്യ ശൃംഖലയാണ്. 123 രാജ്യങ്ങളിലായി 20,000-ത്തിലധികം ഔട്ട്ലെറ്റുകളുണ്ട്. കേണൽ എന്നത് കെൻഡക്കി മേയർ നൽകിയ ഒരു ബഹുമതി നാമമാണ്. KFC എന്ന ആശയം നടപ്പിലാക്കുമ്പോൾ കേണൽ സാൻഡേഴ്സിന് പ്രായം 65 വയസ്സ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പ്രായം പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന ഏവർക്കും കേണൽ സാൻഡേഴ്സ് ഒരു പ്രചോദനമാണ്. നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അതും വളരെ ഭംഗിയായി തന്നെ ചെയ്യുക. ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് മാത്രമാണ് വഴി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ സ്വന്തം പ്രയത്നം കൊണ്ട് വിജയത്തിലെത്തിയ കേണൽ സാൻഡേഴ്സിൻ്റെ വാക്കുകളാണിവ. ഏത് സാഹചര്യമായാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും അർപ്പണ മനോഭാവത്തോടെയും കൂടെ നേരിട്ടാൽ നമ്മൾക്കും വിജയത്തിലെത്താം. താങ്ക് യു.